നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി പഴയ കൊച്ചി അല്ലെന്ന് ബിലാൽ പറഞ്ഞത് മറന്നു. കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബാംഗ്ലൂർ പഴയ ബാംഗ്ലൂർ തന്നെയാണ്. ഇവിടെ ഒരു ജയിലുണ്ട്, പരപ്പന അഗ്രഹാര ജയിൽ, രാജ്യത്തെ ഏറ്റവും വലിയ ജയിലുകളിലൊന്ന്. ഇവിടെയായിരിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഏതാനും ദിവസങ്ങൾക്കകം എത്തിച്ചേരുക. ഇവിടെ ബിനീഷ് കോടിയേരിക്ക് കൂട്ടായി മറ്റൊരാൾ കൂടിയുണ്ട്, പ്രശസ്തനായ മലയാളി അബ്ദുൽ നാസർ മഅദനി. തീപ്പൊരി പ്രസംഗത്തിലൂടെ കേരളത്തെ കയ്യിലെടുത്ത മത നേതാവ്, പാർട്ടി സെക്രട്ടറിയുടെ മകൻ പരപ്പന അഗ്രഹാരത്തിലേക്ക് വലതു കാലെടുത്ത് വയ്ക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ട് മദനി പുച്ഛിരിക്കും. അത് പടച്ചു തമ്പുരാൻ കാത്തുവച്ച ഒരു നിയോഗമാണ്. 1998 കോയമ്പത്തൂർ ബോംബ് സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ടാണ് മദനി പരപ്പന അഗ്രഹാര ജയിലിലെത്തിയത്. 2008 ജൂലൈ 25 അത്. 1998 മാർച്ച് 31 അറസ്റ്റ്. അന്ന് ഇ.കെ. നയനാറായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. ഇടത് സർക്കാർ രായ്ക്ക് രാമാന മദനിയെ പിടിച്ചുകൊടുക്കുകയായിരുന്നു. മദനിയെ പിടിച്ചുകൊടുത്തല്ലോ എന്ന് ചോദിച്ചവരെ നോക്കി അന്ന് നയനാർ നിഷ്കളങ്കമായി ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരുന്നു. പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന 2000-ൽ അധികം പേർക്ക് വിവിധ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കർണാടക ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. ഇവർക്കിടയിലേക്കാണ് രാജ്യത്തെ ലഹരി മാഫിയയുടെ തലവനായ ബിഗ് ബോസ് വന്നു ചേരുന്നത്. ജയിലിൽ കഴിയുന്ന 4916 പേരിൽ 2023 പേർക്ക് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടെന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. രാജ്യത്ത് തടവുകാർ ഏറ്റവും അധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സ്ഥലമാണ് പരപ്പന അഗ്രഹാരമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജയലളിതയുടെ തോഴി വി.കെ. ശശികല കഴിഞ്ഞ 4 കൊല്ലം ഇതേ ജയിലിലാണ് താമസിച്ചത്. 66 കോടിയുടെ അനധികൃത സ്വത്താണ് ശശികല സമ്പാദിച്ചത്. ബിനീഷ് കോടിയേരിയുടെ അത്ര മിടുക്കില്ലെന്ന് മാത്രം. അതേസമയം ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയെ കാണാൻ അനുവദിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബിനോയിയുടെ അഭിഭാഷകർ കർണാടക ഹൈക്കോടതിയിലേക്ക്. ചീഫ് ജസ്റ്റിസ് അഭയ ശ്രീനിവാസ ഒകെ വിവരങ്ങൾ ധരിപ്പിക്കാനുള്ള ശ്രമം പൊളിഞ്ഞതിന്റെ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത്. ബിനീഷിന്റെ പണത്തിന്റെ ഹുങ്കാണ് കഴിഞ്ഞ രാത്രി ബാംഗ്ലൂരുവിൽ കണ്ടത്. താൻ ചവിട്ടി നിൽക്കുന്നത് ചുമന്ന മണ്ണിലാണെന്ന് തെറ്റിദ്ധരിച്ച് ബിനോയ് കോടിയേരി കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെത്തിയത്. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിരട്ടിവിട്ടു. ചീഫ് ജസ്റ്റിസിനെ കാണണമെന്ന് ബിനോയ് തുടർന്നും വാശിയെടുത്തെങ്കിലും അദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. അതേസമയം ബാംഗ്ലൂരു ലഹരി കേസ് NIA അന്വേഷിച്ചേക്കും. പ്രതികളുടെ തീവ്രവാദ ബന്ധം NIA അന്വേഷിക്കണമെന്നാണ് ശുപാർശ. ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ കർണാടക സർക്കാർ തീരുമാനം നിർണായകമാണ്. ലഹരിമരുന്ന് കേസുകൾ ബാംഗ്ലൂരു നഗരത്തിൽ വളരെയധികം കൂടിയ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസമാണ് ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തോട് സാഹചര്യം വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ യെദ്യൂരപ്പ സർക്കാർ ആവശ്യപ്പെട്ടത്. കർണാടകത്തിലെ ഇന്റലിജൻസ് സംവിധാനങ്ങളെയെല്ലാം ഉപയോഗിച്ച് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടാണ് ഉടൻ സർക്കാരിന് മുൻപിലെത്തുക. നഗരത്തിൽ നടക്കുന്ന ലഹരിമരുന്ന് ഇടപാടുകളിലെ പ്രതികൾക്ക് അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുമടക്കം ബന്ധമുണ്ടെന്ന് നിഗമനത്തിലാണുള്ളത്. അത്തരത്തിൽ ഒരു കേന്ദ്ര ഏജൻസി വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന ശുപാർശയോടുകൂടി തന്നെയാണ് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്തിക്കുന്നത്. NIA കേസ് അന്വേഷണത്തിനെത്തും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇന്നും ബിനീഷിന്റെ ചോദ്യം ചെയ്യൽ തുടരും. ബിനീഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ ED നൽകിയപ്പോൾ അതിനെ എതിർക്കുന്നതിനടക്കം സെഷൻസ് കോടതിയിൽ ഹാജരായ അഭിഭാഷകർ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ കാലത്ത് ഒഴിഞ്ഞിരുന്നു. ശേഷം 2 മുതിർന്ന അഭിഭാഷകരാണ് ബിനീഷിന്റെ വക്കാലത്ത് ഏറ്റെടുത്തത്. വക്കാലത്ത് ഏറ്റെടുത്ത ഉടൻ തന്നെ അവർ ED ഓഫീസിലേക്കെത്തി പ്രതിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അനുവാദം ലഭിച്ചില്ല. അതിനുശേഷം ബിനോയ് കോടിയേരി അടക്കമുള്ളവരെ ഓഫീസിലെത്തിച്ച് അഭിഭാഷകർ സന്ദർശനത്തിന് അനുമതി തേടിയെങ്കിലും അവരെ മടക്കി അയച്ചു. ഉദ്യോഗസ്ഥരുമായി നേരിയ തോതിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ഇതിനുശേഷമാണ് പ്രതിയെ കാണാൻ അനുവദിക്കാത്ത നടപടിക്കെതിരെ കർണാടക ചീഫ് ജസ്റ്റിസിനെ കാണാൻ ശ്രമിക്കുന്നതെന്ന് അഭിഭാഷകൻ അറിയിച്ചിരുന്നു. ബിനീഷ് കോടിയേരിയുടെ കേസ് NIA ഏറ്റെടുക്കുന്നതോടെ സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തമാണ്. മദനിയുടെ അവസ്ഥ വന്നു ചേർന്നെന്നും ഇരിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.